ഹായ് ഫ്രണ്ട്സ് ഷാമിൽ ടി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അടിപൊളി അയലക്കറി അയലക്കറിയായിട്ടോ വന്നിട്ടുള്ളത് നല്ല വറുത്തരച്ച സ്പെഷ്യൽ അയലക്കറി ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് നമുക്ക് അയലക്കറി ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ടും താമസിക്കേണ്ട അയലക്കറി ഉണ്ടാക്കാം വറുത്തരച്ച അയലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പുളി ഉരുക്കിയെടുക്കണം കറിക്കാവശ്യത്തിനുള്ള പുളിയാണ്ട് ഉരുക്കണം ഒരു മൂന്ന് നാല് കഷ്ണം പുളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കീറി എടുത്ത കഷ്ണ പുളിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇനി നന്നായിട്ട് ഇത് തിളച്ച് വരണം രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പിട്ട് ഒന്ന് തിളയ്ക്കുമ്പോഴേ നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങി വരും നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് ഇത് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം പുളിവെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് നാല് കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ഇതൽ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് മണി എണ്ണി പറഞ്ഞൊരു പത്തിരുപത് മണി ഉലുവയുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം തീരെ ചെറിയ ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് മുറിച്ച് അത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ തേങ്ങയിലുള്ള വെള്ളമെല്ലാം വറ്റി ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം തേങ്ങ ഒരു അഞ്ച് മിനിറ്റോളായി നന്നായിട്ട് മൂത്ത് തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് നിറച്ച അര ടീസ്പൂൺ ഉണ്ട് ഇനി ഒന്നര ടീസ്പൂൺ നല്ല മുളക് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒരൊന്നര ടീസ്പൂൺ ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ ചേർത്ത് ചേർക്കുന്നുണ്ട് ഇനി ഒട്ടും എരിവില്ലാത്ത കളറിന് വേണ്ടിയായിട്ട് നമ്മൾ കാശ്മീരി മുളക് കൂടി ചേർക്കും അതും ഇതേ അളവിൽ തന്നെയാണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞ് പോകാനൊന്നും പാടില്ല തീ സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് തണുക്കണം തണുത്തതിന് ശേഷമാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് തേങ്ങയുടെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം അതിന് ശേഷം നല്ല മഷി പോലെ ഇത് അരച്ചുകൊണ്ട് കൊണ്ടുവരണം ആദ്യം ഒന്ന് ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും എളുപ്പത്തിൽ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും ആദ്യമേ തന്നെ വെള്ളം ഒഴിക്കരുത് തേങ്ങയുടെ കൂട്ട് ഞാൻ അരച്ചെടുത്ത സമയത്ത് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവണം വെള്ളമൊക്കെ വറ്റി വരണം അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം രണ്ട് രണ്ടര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ നന്ന് ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുത്ത കൂട്ടിലും അര കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അര ടീസ്പൂൺ മതി നന്നായിട്ടൊന്ന് ഉലുവ ഒന്ന് പൊട്ടട്ടെ അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കണേ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഇഞ്ചി വലിയ സൈസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഒരഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ നമുക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരുപാട് മൊരിഞ്ഞു പോവുമൊന്നും വേണ്ട വാടി കിട്ടിയാൽ മതി ആ ഇഞ്ചിയിലേം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ മാറി ആ ഉള്ളിയൊന്ന് സോഫ്റ്റായി വന്നാൽ മതി ഉള്ളിയൊക്കെ നല്ല പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ നല്ല മഷി പോലെ അരച്ചുകൊണ്ട് കൊണ്ടുവന്ന ആ അരപ്പിൻ്റെ കൂട്ട ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ കംപ്ലീറ്റ് അരപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഈ എണ്ണയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരുപാട് നേരം ഒന്നും ഇതാക്കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കംപ്ലീറ്റ് വെള്ളം ഒഴിച്ച് ഒന്ന് കഴിയുക അരപ്പ് കംപ്ലീറ്റ് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഒന്ന് മിക് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളമാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കറിക്ക് കറിക്കാവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഈ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പോൾ പുളിയൊക്കെ നല്ല കൃത്യമായിരിക്കും ഉപ്പും പുളിയൊക്കെ നോക്ക് നോക്കിയതിന് ശേഷം മതിയിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാൻ ഇങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും മീനിലൊക്കെ ആദ്യമേ തന്നെ പുളി പിടിക്കും നമ്മൾ തലേന്ന് വെച്ചാൽ മീൻ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കരുത് അത് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കും ഉപ്പ് നമുക്ക് കുറഞ്ഞു പോയാൽ എപ്പോഴാണെങ്കിലും ചേർക്കാലോ നന്നായിട്ട് മിക്സ് ചെയ്തു ഒരഞ്ച് മിനിറ്റായി ഗ്രേവി നല്ല കുറുകി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ കഴുകി വൃത്തിയാക്കി രണ്ട് കഷ്ണമായിട്ട് മുറിച്ച് വെച്ച അയലയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഇളക്കം ഒന്നും ചെയ്യരുത് പതിയെ ഒന്ന് ചെറുതായിട്ടൊന്ന് അണക്കിയൊക്കെ കൊടുത്താൽ മതി മീൻ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോവും അപ്പം നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കി എല്ലാം കൃത്യമാണ് അതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുത്തത് നല്ല അടിപൊളി അയലക്കറിയാണ് എടുത്തിട്ടോ ഞാൻ അപ്പോൾ എല്ലാ മീനും ഇതിൽ ചേർത്തിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇനി നമു അതിന് ശേഷം നമുക്ക് കാന്താരി മുളകാണ് ഇത് വെള്ള കാന്താരി മുളകാണ് നല്ല ഫ്ലേവറാണ് ഈ കാന്താരി മുളകിന് ഇത് മീൻ കറിയിൽ കിടന്നിട്ട് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തു ഞാൻ ചെറുതായിട്ടൊന്ന് അനക്കി ഇതാക്കി കൊടുക്കണം ഒരിക്കലും തവിയിട്ട് ശരിക്കും അങ്ങനെ ഇളക്കരുത് പതിയെ 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 ഇങ്ങനെ അനക്കി കൊടുത്താൽ മാത്രം മതി ശരിക്കും തുണിയൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പതിയെ ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ നമുക്കിപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് പതിയെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കാം ഇപ്പം മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം മുഴുവനായിട്ട് അങ്ങോട്ട് അടയ്ക്കണ്ടട്ടോ ഒരു പകുതി ഭാഗം തുറന്ന് വെച്ച രീതിയിൽ തന്നെ ഇങ്ങനെ അടയ്ക്കണം ഇല്ലെങ്കിൽ ആ കറിയിലേക്ക് ആവിച്ച് വെള്ളം വെള്ളം കറിക്കകത്തേക്ക് വീഴും അപ്പം ആ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല മീൻ കറി കിട്ടും അപ്പോൾ അഞ്ച് മിനിറ്റ് ആയി നമുക്കൊന്ന് തുറന്ന് നോക്കാം കറി നല്ല തിളച്ച് നല്ല കുറുകി പാകമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പാകമായാലും ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ നന്നായിട്ട് തുറന്ന് വെച്ച് തിളപ്പിക്കണം അപ്പോഴാ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുവുള്ളൂ ചെറുതായിട്ടൊന്ന് പുതിയ അനക്കി കൊടുക്കാം സൂക്ഷിച്ച് വേണം മീൻ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് ഇല്ലെങ്കിൽ മീൻ പൊടിഞ്ഞ് നമുക്ക് വിളമ്പ് എടുക്കുമ്പോഴത്തേക്കും മീൻ്റെ കഷ്ണങ്ങളൊന്നും അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിട്ട് കിട്ടില്ല ഇനി ഇങ്ങനെ തന്നെ കുറച്ച് നേരം തുറന്ന് വെച്ച് നമുക്ക് ഇത് വേവിക്കുക വേവിച്ചെടുക്കണം അപ്പോഴേക്കും എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും അതിന് ശേഷം നമുക്കിത് കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് അടച്ച് സെറ്റാക്കി വയ്ക്കാം രണ്ട് അതിന് ഇപ്പം നോക്കി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കറി നല്ല അടിപൊളി കറിയാണ് ഇങ്ങനെയാണ് ശരിക്കും ചുറ്റിച്ചു കൊടുക്കേണ്ടത് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ചുറ്റിക്കാനേ സമ്മതിക്കുള്ളൂ ഇപ്പം കറി നമുക്ക് ഓഫ് ചെയ്യാം കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അടച്ചു വെച്ച പോലെ തന്നെ ഇത് അടച്ചു വയ്ക്കണം അതായത് ഇടയിട്ടിട്ട് അടച്ചു വെക്കണം ഫുള്ളങ്ങ് തീ മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കറിയിൽ നിന്നുള്ള ആവി തട്ടിയിട്ടാ വെള്ളം കറിയിലേക്ക് തന്നെ വീഴും അപ്പോൾ കറിക്കൊരു പച്ചവളച്ച അങ്ങനെ കറിക്കൊരു ടേസ്റ്റിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് അടച്ച് ഇടയിട്ടിട്ട് അടച്ചു വെക്കുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളിതുപോലെ കറി ഉണ്ടാക്കി നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാവും എനിക്ക് ഉറപ്പുണ്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ആ പുളിയൊക്കെ നമ്മൾ നേരത്തെ ഉരുക്കി ഒഴിച്ചത് കൊണ്ട് തന്നെ മീൻ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പുളി പിടിച്ചിട്ടുണ്ട് ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റട്ടെ പക്ഷേ ഞാൻ കറിയൊക്കെ വിളമ്പി നല്ല അടിപൊളിയായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഉപ്പും പുളി എരിവുമൊക്കെ പാകമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവും ഉറപ്പാണ്